ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. പൊറോട്ടയുടെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും വെള്ളപ്പത്തിൻ്റെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു കറിയുടെ സീക്രട്ടായിട്ടുള്ള ഗ്രേവിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഇട്ടെടുക്കുക. അത് ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. കുറച്ച് പുതിനയിലയും പിന്നെ അരിമുളകാണ് ഇട്ടെടുക്കുന്നത്. ഇനി അരിമുളക് കിട്ടിയില്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, പച്ചമുളക് ഇട്ടാലും മതി. പക്ഷേ അരിമുളകാണെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നു. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇട്ടെടുക്കുന്നുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പും പാട് ഇട്ടെടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് കുറച്ച് ക്വാണ്ടിറ്റി കൂടി വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, വെള്ളത്തിലിട്ട് വെച്ചത് ല്ല കേട്ടോ, അല്ല ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നതാണ്. കുറച്ച് വലിയ ജീരകം പാടെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ സീക്രട്ടായിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കഴുകി വെച്ച ചിക്കൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാനേ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഉണ്ടാക്കി വെച്ച് ഗ്രേവി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ആവശ്യത്തിന് ഉപ്പുംപാട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു കറിയുടെ ഉള്ളിലേക്ക് വാട്ടിയെടുക്കുന്ന ഒരു ടൈം വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അധികം മരുമുളക് ഉണ്ടെങ്കിൽ കൈ കൊണ്ടാക്കാതിരിക്കുക നല്ലത്. ഞാൻ അതിന് മാത്രം ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ പിന്നെ കൈ അടിച്ചിട്ട് മിക്സ് ആക്കുന്നത്. അധികം ഉണ്ടെങ്കിൽ നിങ്ങളെ കൈയൊക്കെ നീറിപ്പോവും. അപ്പോൾ ഇതാ ഞാൻ അതവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഏത് ഓയിൽ എടുത്താലും കുഴപ്പമില്ല, ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഏലക്കായ, ഗ്രാമ്പൂ, പട്ട ഇതൊക്കെ പാടെ ഈ ഓയിലിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അത്ര മൂക്കൊന്നും വേണ്ട, കുറച്ചൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 3 ചെറിയ വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചിക്കൻ എത്രയോ എടുക്കുന്ന അതിനനുസരിച്ച് കറി എത്രയോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ എടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് വാടാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതാ ഉള്ളിക്ക് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ രാത്രിയാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ പുറത്ത് പോയിട്ട് കറി ലീവ്സ് മരത്തിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന രണ്ട് പീസ് ഇട്ട് കൊടുത്താണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചെറിയ തക്കാളി കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. വലിയ തക്കാളി ആണെങ്കിൽ ഒന്ന് മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതാ ചെറിയ മോനൊന്ന് കരഞ്ഞു കേട്ടോ. അപ്പോൾ അവനെ ഇന്ന് സെറ്റാക്കാൻ വേണ്ടി പോയപ്പോഴേക്കും ഒന്ന് അടിക്ക് പിടിച്ച പോലെയായി. പക്ഷേ നന്നായിട്ട് പിടിച്ചിട്ടില്ല, ആ തക്കാളിയുടെ നീരൊക്കെ വറ്റിയത് കൊണ്ട് ഒന്ന് അടിക്ക് പിടിച്ച പോലെ ആയിട്ടോ. അപ്പോൾ അത് നമ്മളൊന്ന് പേസ്റ്റാക്കി കൊടുക്കുക. ഇങ്ങനെ നന്നായിട്ട് ഉടച്ചിട്ട് പേസ്റ്റാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു 1/2 ടീസ്പൂൺ തന്നെ. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് പറഞ്ഞാൽ ലേശം ഉപ്പുള്ള ഞാൻ ഇട്ടിട്ട് ഓൾറെഡി നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിട്ടാണ് നമ്മളവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ലേശം പിഞ്ചുള്ളൂ ഞാനിതിൽ ഇട്ടിട്ട് കേട്ടോ. ഇനി നമ്മൾ സീക്രട്ട് മസാല ഉണ്ടാക്കിയ ജാറുണ്ടല്ലോ, അതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്നിങ്ങനെ എടുത്തതാണ് ഈ വാട്ടർ. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കന് നേരത്തെ മസാല ആക്കി വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ എല്ലാ പീസസും വരുമ്പോഴാണ് ഈ ഒരു കറി ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുക. അല്ലാതെ ഒരേ പീസ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ വലിയ ടേസ്റ്റ് തോന്നാറില്ല എനിക്ക് കേട്ടോ. എല്ലാ ഭാഗങ്ങളും ഉണ്ടെങ്കിലുള്ളൂ ഈ ഒരു ചിക്കന് നല്ല ടേസ്റ്റ് തോന്നിയിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെക്കുക. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓൾറെഡി ചിക്കനിന് വെള്ളം വരുമല്ലോ, അത് വന്നിട്ട് അതിൽ വേവ് നല്ലത് കേട്ടോ. അപ്പോൾ അങ്ങനെ വെന്ത ചിക്കനാണിത്. ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ, ഏകദേശമായിട്ടുണ്ട്. ഇത്ര കുറുക്കത്തിലാണ് ഞാൻ ഇത് എടുക്കുന്നത്, ഓഫാക്കുന്നത് കേട്ടോ. നിങ്ങൾക്കിനി ഇതിലും കുറുക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇതിലും കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ ഇതൊരു ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ അതല്ല ഇത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു തിക്കായിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പൊറാട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ കൂടെ നല്ല സ്ട്രോങ് ചായ ഒക്കെ ഉണ്ടെങ്കിൽ പൊള്ളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ മാറ്റി നമ്മൾ വീണ്ടും വരുന്നതാണ്. ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.